നമസ്കാരം. മനുഷ്യൻ എന്തുകൊണ്ടാണ് ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തിരിച്ച് ഒരു മറു ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കണം. ആ ചോദ്യം എന്താണെന്ന് പറയട്ടെ. ദുഃഖം അനുഭവിക്കുന്നത് ആര്? വളരെ സിമ്പിളായ ചോദ്യം അല്ലേ? എന്നാൽ അത് ഞാനാണ് എന്ന് മറുപടി പറഞ്ഞ് അത്ര പെട്ടെന്ന് തള്ളിക്കളയാനുള്ള ചോദ്യമല്ല. അങ്ങനെ പറയാൻ കാരണം, വലിയ തത്വചിന്തകരും ജീവൻ മുക്തരും സ്വയം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ശ്രീ രമണ മഹർഷി എപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നവരോട് ചോദിക്കാൻ ഉപദേശിച്ചിട്ടുള്ളത്. ഞാനാണ് ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിൽ പറഞ്ഞത് എങ്കിൽ, ഞാൻ എന്ന പദം കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കിയത്, ഉദ്ദേശിച്ചത്? ഇതിനാണ് നമ്മൾ മറുപടി കാണേണ്ടത്. ഈ ഞാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണോ അതോ മനസ്സാണോ? നിങ്ങൾ ഞാൻ എന്ന് സ്വയം പറയുമ്പോൾ അതൊരു പ്രത്യേക പദാർത്ഥം ആയിട്ടല്ലേ മറ്റുള്ളവരെ അറിയിക്കുന്നത്? ആ പദാർത്ഥം ശരീരമാണോ അതോ മനസ്സാണോ എന്നാണ് അറിയാൻ ശ്രമിക്കേണ്ടത്. ഇതിനുള്ള ഉത്തരം കിട്ടിയാൽ ദുഃഖം മാറുമെന്ന് മാത്രമല്ല, പിന്നീട് ഇതുമായി ബന്ധപ്പെടുന്ന സംശയങ്ങൾ പോലും വരാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്കെത്താൻ സാധിക്കും. ശ്രീ രമണ മഹർഷിയുടെ വാക്കുകൾ കടമെടുത്താൽ, യാഥാർത്ഥ്യ ബോധമില്ലാത്ത അജ്ഞാനിക്ക് ഞാൻ എന്ന അവബോധം ശരീരത്തിൻ്റെ വലുപ്പത്തിൽ ഒതുങ്ങുന്നു. എന്നാൽ ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് ഞാൻ എന്ന സത്യം അതിരുകളില്ലാതെ പ്രകാശിക്കുന്നു. ഇതാണ് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്ന് മഹർഷി ഉള്ളതു നാർപ്പുതുവിൽ അടിവരയിട്ട് പറയുന്നു. ഇവിടെ അജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ, അല്ലെങ്കിൽ കൃത്യമായ ബോധം ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. ആത്മജ്ഞാനം കൈവരിക്കാത്തവരാണ് അജ്ഞാനികൾ. ജ്ഞാനിയാകട്ടെ സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്, അഥവാ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്. ആ പരമമായ അറിവിൽ എത്തിയിട്ടുള്ള ഒരാൾ ഏത് സമയവും ശാന്തമായ അവസ്ഥയിലാണ് കാണപ്പെടുക. മഹർഷി പറഞ്ഞ പ്രകാരം ഒരു അജ്ഞാനിക്ക് ഞാൻ എന്ന അവബോധം ശരീരത്തിൻ്റെ വലുപ്പത്തിൽ ഒതുങ്ങുന്നു എന്നാണല്ലോ. അപ്പോൾ ഒരു 5.5 പൊക്കമുള്ള വ്യക്തിക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ ആ 5.5 അല്ലെങ്കിൽ 6 മാത്രം വലുപ്പമുള്ള ശരീരമായി തോന്നുന്നു. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഇതെന്തൊരു അബദ്ധമാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനെന്ന് പറയുമ്പോൾ അത് ഒരു പ്രൈമറി അവയർനെസ് ആണല്ലോ. എല്ലാവർക്കും ആദ്യം ഉണ്ടാകുന്ന ബോധം ഞാൻ എന്ന ബോധമാണ്. ഞാൻ എന്ന ബോധം അല്ലെങ്കിൽ ചിന്തയ്ക്ക് മുകളിലാണ് മറ്റെല്ലാ ചിന്തകളും നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. സത്യമല്ലേ? ഞാൻ എന്ന ബോധത്തിന്മേൽ ഞാൻ എന്ത് കെട്ടിപ്പൊക്കിയാലും അത് സത്യമാകില്ലല്ലോ. ഉദാഹരണത്തിന്, ഞാൻ തടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണ് എന്ന് ഒരാൾ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എൻ്റെ ശരീരം തടിച്ചിട്ടാണ് അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ് എന്നാണ്. അപ്പോൾ തടിച്ചിട്ടാണ് അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ് എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞുവല്ലോ. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമല്ല എന്ന സത്യം തെളിഞ്ഞില്ലേ? എൻ്റെ കാർ, എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ കാറായി മാറുന്നുണ്ടോ? ഞാൻ ഫോണായി മാറുന്നുണ്ടോ? ഇല്ല. എൻ്റെ കൈകൾ അല്ലെങ്കിൽ എൻ്റെ കാലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൈകളോ കാലുകളോ ആയി മാറുന്നുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ കൈകൾ അല്ല, ഞാൻ എൻ്റെ കാലുകൾ അല്ല. അതുപോലെ തന്നെ എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരമായി മാറുന്നത്? ഇത് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അറിയേണ്ട കാര്യമാണ്. സത്യം വെളിവാകണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം. അതുപോലെ തന്നെ ഞാൻ പുരുഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പുരുഷനോ സ്ത്രീയോ ആകുന്നില്ല. എൻ്റെ ശരീരം പുരുഷ പ്രകൃതിയിലോ സ്ത്രീ പ്രകൃതിയിലോ ആയി മാറുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ശരി. ഞാൻ എന്ന പരമമായ സത്യത്തിന് ലിംഗവ്യത്യാസങ്ങളില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, മകനാണ്, മകളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇതാണ് എന്ന് സാമാന്യമായി പറഞ്ഞു ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാമാന്യ ഭാഷയിൽ ഇത് പറയാൻ പാടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. വ്യവഹാരങ്ങളിൽ തീർച്ചയായും നമ്മളിത് തന്നെ പറയും, ഇനി അങ്ങോട്ടും പറയും. എന്നാൽ സത്യാന്വേഷണ പാതയിൽ വ്യാവഹാരിക സത്യത്തെക്കാൾ മുകളിൽ നിൽക്കുന്ന പാരമാർത്ഥിക സത്യമുണ്ട്. അതറിയാൻ താൽപ്പര്യമുള്ളവർ ശ്രീ രമണ മഹർഷി പറഞ്ഞ സത്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു അധ്യാപകനാണ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് എന്നറിയണം. സത്യത്തിൽ നമ്മൾ ശരീരമല്ല മനസ്സുമല്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഞാൻ ദുഃഖിതനാണ് അല്ലെങ്കിൽ
ഞാൻ ദുഃഖിതയാണ് എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും ആ പറയുന്ന സമയത്ത് തന്നെ ആ ഞാനിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടണം. കാരണം ആ ഞാനാണല്ലോ ദുഃഖിതൻ അല്ലെങ്കിൽ ദുഃഖിത. ദുഃഖം മാറുവാൻ ദുഃഖത്തെയല്ല നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ദുഃഖം എവിടേക്കാണോ എത്തുന്നത്, എവിടെയാണോ അറിയുന്നത്, ആ വസ്തുവിനെയാണ് നമ്മൾ അറിയാനും വിശകലനം ചെയ്യാനും ശ്രമിക്കേണ്ടത്. ദുഃഖം ആരിലേക്കാണ് വരുന്നത്, ആ പദാർത്ഥത്തെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് എന്ന് സാരം. അപ്പോൾ ഞാൻ ദുഃഖിതനാണ് എന്ന് പറയുന്ന അതേ നിമിഷത്തിൽ ആരാണ് ദുഃഖം അനുഭവിക്കുന്നത് എന്ന സത്യമാണ് അറിയാൻ ശ്രമിക്കേണ്ടത്. അതറിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും. സെൽഫ് റിയലൈസേഷൻ അഥവാ സ്വയം സാക്ഷാത്കാരം ലഭിച്ച ഏതൊരു മഹാനും ഈ വഴിയാണ് ലോകത്തിന് പറഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ വേദങ്ങളും മറ്റ് മതഗ്രന്ഥങ്ങളും എല്ലാം ഈ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ദുഃഖിതനാണ് എന്ന വാചകത്തിൽ ഈ ഞാൻ ആര് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഞാൻ ധരിച്ചു വെച്ചതുപോലെയുള്ള ഞാൻ എന്ന ഒരു പദാർത്ഥം അവിടെ ഇല്ല. ഉണ്ട് എന്ന തോന്നൽ മാത്രമാണ് ഉള്ളത്. ഉണ്ട് എന്ന തോന്നലുണ്ടാകാൻ കാരണം ഞാൻ എന്ന പദാർത്ഥത്തെ ഈ ശരീരവും മനസ്സുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അദ്വൈത വേദാന്തയിൽ ദ സ്പേസ് ഇൻ ദ പോട്ട് എപ്പിയേഴ്സ് ടു ബി ലിമിറ്റഡ് ബൈ ദ പോട്ട് എന്ന് പറയാറുണ്ട്. അതിനർത്ഥം ഈ കലത്തിലുള്ള സ്പേസ് ഉണ്ടല്ലോ, ശൂന്യതയുണ്ടല്ലോ, അത് ഈ കലത്തിൻ്റെ ആകൃതിയിൽ പരിമിതപ്പെടുന്നു. ഈ കലത്തിലുള്ള സ്പേസ് അഥവാ ശൂന്യതയ്ക്ക് ഞാൻ കലമാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ കലത്തിനകത്തുള്ള ശൂന്യതയും പുറത്തുള്ള ശൂന്യതയും രണ്ടാണോ? അല്ല, ഒന്നാണ്. പക്ഷേ കലത്തിലുള്ള സ്പേസിന് ഞാൻ കലമാണ് എന്ന് തോന്നിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് കലത്തിൻ്റെ ആകൃതിയിൽ പരിമിതപ്പെട്ടു പോകും. ആ കലത്തിനുള്ളിലുള്ള സ്പേസ് ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ കലം അല്ല, ഞാൻ കലത്തിൽ നിന്ന് വേറിട്ടതാണ് എന്ന് ആദ്യം മനസ്സിലാകും. പിന്നീട് കലത്തിനുള്ളിലുള്ള ഞാൻ എന്ന ശൂന്യത കലത്തിന് പുറത്തുള്ള ശൂന്യതയിൽ നിന്നും വ്യത്യസ്തമല്ല എന്നും മനസ്സിലാകും. അകത്തും പുറത്തുമുള്ള ഒരേ ശൂന്യതയാണ് ഞാൻ എന്ന് അറിയുമ്പോൾ ഞാൻ എന്ന സത്യത്തിന് ഈ കലവുമായി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി തുടങ്ങും. ഐ ആം ലിമിറ്റ്ലെസ്, ഞാൻ പരിധിയില്ലാത്തതാണ്, എന്നെ ഒരു വസ്തുവിനും ബന്ധിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നും മനസ്സിലാകും. ഇത് മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന മനസ്സിലാക്കലല്ല, മനസ്സിനതീതമായ സത്യം വെളിവാകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് മനസ്സിൽ ഒതുങ്ങുന്ന വിഷയമല്ല. ഞാൻ ദുഃഖിതനാണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സുമായി എന്നെ ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കലത്തിലുള്ള സ്പേസ് അഥവാ ശൂന്യത എങ്ങനെയാണോ കലവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇന്ന ആകൃതിയിലാണുള്ളത്, ഇന്ന നിറത്തിലാണുള്ളത്, ഞാൻ പോറൽ ഏറ്റ ഒന്നാണ് എന്നൊക്കെ തോന്നുന്നത് പറയുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ ദുഃഖിതനാണ് എന്നെല്ലാം പറയുന്നതും. ഇതെല്ലാം ഞാൻ എൻ്റെ ശരീരവും മനസ്സുമായി എന്നെ തന്നെ ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത അജ്ഞാനിക്ക് ഞാൻ എന്ന അവബോധം ശരീരത്തിൻ്റെ വലുപ്പത്തിൽ ഒതുങ്ങുന്നു എന്ന് ശ്രീരമണ മഹർഷി പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്. ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് ഞാൻ എന്ന സത്യം അതിരുകളില്ലാതെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും ഇത് തന്നെ. സെൽഫ് എൻക്വയറി അഥവാ ആത്മവിചാരം ചെയ്യുന്നവർക്ക് ഞാൻ ഈ കലമല്ല, കലത്തിൽ ഉള്ള സ്പേസ് ആണ്. അതായത് ഞാൻ ഈ ശരീരമല്ല, ശരീരത്തിനുള്ളിലുള്ള ശൂന്യതയാണ്, ബോധമാണ് എന്നും കലത്തിലുള്ള ശൂന്യത കലത്തിൽ ഒതുങ്ങാത്തതുപോലെ ശരീരത്തിലുള്ള ഞാൻ ശരീരത്തിന് പുറത്തും അതിരുകളില്ലാതെ പ്രകാശിക്കുന്നു എന്നും അർത്ഥമാകുന്നു. സെൽഫ് എൻക്വയറി അഥവാ ആത്മവിചാരം ചെയ്യുന്നവർക്ക് ഞാൻ ഈ കലമല്ല, കലത്തിൽ ഉള്ള സ്പേസാണ്, അതായത് ഞാൻ ശരീരമല്ല, ശരീരത്തിലുള്ള ബോധമാണ് എന്നും കലത്തിലുള്ള ശൂന്യത കലത്തിൽ ഒതുങ്ങാത്തതുപോലെ ശരീരത്തിലുള്ള ഞാൻ ശരീരത്തിൽ ഒതുങ്ങാതെ അതിരുകളില്ലാതെ പ്രകാശിക്കുന്നു എന്നും വരുന്നു. ഈ സത്യം തിരിച്ചറിയാനായി നമുക്ക് ചെറിയ ഒരു ധ്യാനം ചെയ്യാം. കണ്ണുകൾ അടച്ചു വയ്ക്കുക. എന്നിട്ട് ഈ ഞാൻ എന്ന സത്യത്തെ സൂക്ഷ്മമായി പരിശോധിക്കാൻ തയ്യാറാവുക. ഈ ഞാൻ
എന്ന് പറയുന്ന വസ്തു എന്താണ്? ഞാൻ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ വെളുത്തിട്ടാണ് എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയാണല്ലോ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ശരീരവും വെവ്വേറെയാണ് എന്ന് അർത്ഥം വരുന്നു. ഇവിടെ എൻ്റെ ശരീരം എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഞാൻ ആര്? അതുപോലെ തന്നെ എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സും വെവ്വേറെയാണ് എന്ന് സ്പഷ്ടമാണല്ലോ. ഇവിടെയും ഞാൻ ആര് എന്ന് അന്വേഷിക്കുക. മനസ്സിനെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി ഞാൻ എന്ന പദാർത്ഥത്തെ അറിയാനുള്ള അന്വേഷണം ആരംഭിക്കുക. മനസ്സ് പല വിഷയവസ്തുക്കളിലേക്കും, അതായത് പുറത്തോട്ട് പോകാൻ തുടങ്ങിയാൽ ആ വിഷയവസ്തുക്കളിൽ നിന്നും മനസ്സിനെ വീണ്ടും തിരിച്ചു പിടിച്ച് ഞാൻ എന്ന പദാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുക. ശ്രീ രമണ മഹർഷി എല്ലാവരോടും അന്വേഷിക്കാൻ ഉപദേശിച്ച ഒരു സീക്രട്ട് ഫോർമുലയാണ് ഞാൻ ആര് എന്ന ചോദ്യം. ഈ വിചാരത്തിൽ കലത്തിലുള്ള ശൂന്യത സ്വയം അന്വേഷിക്കുന്നത് പോലെ താങ്കളുടെ ഉള്ളിലുള്ള ഞാൻ എന്ന വസ്തു ഞാൻ ആര് എന്ന് അന്വേഷിച്ചു തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഞാൻ എന്ന പരമമായ സത്യമുണ്ടല്ലോ, അതാരാണ് എന്ന് അന്വേഷിച്ച് മുന്നേറുക. കലത്തിനുള്ളിലുള്ള സ്പേസ് കലവുമായി ഒട്ടും ചേർന്ന് നിൽക്കാത്തതുപോലെ ഞാൻ എന്ന ചൈതന്യം ഈ ശരീരവുമായി ചേരുന്നില്ല. കലത്തിലുള്ള ശൂന്യത കലത്തിൽ ബന്ധസ്ഥനല്ല എന്നത് സ്പഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ എന്ന സത്യം ഈ ശരീരത്തിൽ ബന്ധസ്ഥനല്ല. അങ്ങനെ ഈ ശരീരത്തിൽ ബന്ധസ്ഥനല്ലാത്ത ഞാൻ ആരാണ്? അതന്വേഷിച്ച് ഉള്ളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന അറിവിൽ
ഉറച്ചു നിൽക്കുക. എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്ന തോന്നൽ വരികയാണെങ്കിൽ ഉറച്ചു നിൽക്കുന്നത് ആര് എന്ന് അന്വേഷിച്ച് മുന്നേറുക. ഞാൻ ആര്? Who am I? Enquire deeply. Stay where you are. എവിടെയാണ് ഞാൻ എന്ന ബോധം ഉള്ളതായി അറിയുന്നത്? അവിടെ തന്നെ നിൽക്കുക. ആ ബോധത്തിൽ ഉറച്ചു നിൽക്കുക. Who am I? ഞാൻ ആര്? സമയമാകുമ്പോൾ താങ്കൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. വെൽക്കം ബാക്ക്. ഈ പ്രോസസ്സ് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈ സത്യം തിരിച്ചറിയാനുള്ള തീവ്രമായ ആഗ്രഹം താങ്കൾക്കുണ്ടെങ്കിൽ ദ ജേണി വിത്തിൻ എന്ന ഓഫ്ലൈൻ റിട്രീറ്റ് വർഷത്തിൽ പല സമയങ്ങളിലായി നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. റിട്രീറ്റിൽ ഒന്ന് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമായ ഓൺലൈൻ ക്ലാസ്സുകളും മാസം തോറും നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെങ്കിലും വിവരം അറിയിച്ചാൽ മതി. ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ നിർത്തട്ടെ. നന്ദി. നമസ്കാരം.